ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ അറസ്റ്റിലായ പൗരത്വ പ്രക്ഷോഭകർക്ക് ജാമ്യം അനുവദിച്ചു. കലാപക്കേസിൽ കുറ്റമാരോപിക്കപ്പെട്ട് പിടിയിലായ വിദ്യാർത്ഥികൾക്ക് ഡൽഹി ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ജെ എൻ യു വിദ്യാർത്ഥികളും ഡൽഹിയിലെ പിഞ്ച്ര തോട്ട് സംഘടന പ്രവർത്തകരുമായ നതാഷ നർവാൾ, ദേവാംഗ കലിത, ജാമ്യ മില്ലിയ വിദ്യാർത്ഥി ആസിഫ് ഇക്ബാൽ തൻഹ എന്നിവർക്കാണ് കോടതി ജാമ്യം നൽകിയത്. ഒരു വർഷത്തിന് ശേഷമാണ് യു എ പി എ ചുമത്തി അറസ്റ്റ് ചെയ്ത ഇവർക്ക് ജാമ്യം ലഭിക്കുന്നത്. 2020 ഫെബ്രുവരിയിൽ നടന്ന ഡൽഹി അതിക്രമ കേസിൽ പങ്കുണ്ടെന്നാരോപിച്ചാണ് ഇവർ പിടിയിലാകുന്നത്. ദേവാംഗന കലിതയെ ലോക്ക്ഡൌണിനിടെ 2020 May 24 വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇവർക്കൊപ്പം നതാഷ നർവാൾ എന്ന പ്രവർത്തകയും അറസ്റ്റിലായിരുന്നു. വടക്കു കിഴക്കൻ ഡൽഹിയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ട February 23 തൊട്ടടുത്ത ദിവസം വനിതാ വിദ്യാർത്ഥി സംഘടനയായ പിഞ്ച്ര തോട് ജാഫറാബാദിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമാണെന്ന് ആരോപിച്ച് ദേവാംഗനെയും നതാഷയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിച്ചു. എന്നാൽ ഡൽഹി കലാപം, കൊലപാതകം എന്നിവയിൽ ബന്ധമുണ്ടെന്നാരോപിച്ച് വീണ്ടും കേസ് ചുമത്തി ഇരുവരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 147, 353, 307, 302 വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്താനായി അക്രമം അഴിച്ചുവിടൽ എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ആരോപിച്ചിരിക്കുന്നത്. നേരത്തെ ജാമ്യ മില്ലിയെ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി ആസിഫ് ഇക്ബാൻ തൻഹയ്ക്ക് പരീക്ഷ എഴുതാൻ ഡൽഹി ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. May 19 അറസ്റ്റിലായ തൻഹ അന്നുമുതൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുകയാണ്.